Hello friends, ellarkum Sumis Tasty Kitchen enna YouTube channel like swagatham. Appo innu njan ivide vannirikkunnathu namukku yatharthamayittulla red velvet cake inde recipe aayittana. Appo oru 1.5 kilo undu ee oru cake. 1 kilo aanengil njan ethrayanu thodarnnu njan paranju tharam. Appo ningal ee oru video muluvan aayittum kaanam. Red velvet cake ennu parayumbo shraddhikkya chila aalukal vicharichirikkunnathu ella cake recipe um oru pole aanennaanu. Angane thettidharikkarathu. Pala cake um pala recipe red velvet cake and the parayimbo a cake and the parayana the valare soft irikim valare the paray mridula itolari cake ana red velvet cake nalla costly and your cake in a irithi no rubeke on nalla or perfect itolari cake in அப்போ பல கேக்கும் பல ரேட் ஆயிட்டு வருന്നുണ്ട് 750-னும் 850-னும் ஒக்க ரெட் வெல்வெட் கேக் வருന്നുണ്ട് அப்போ இது நமக்கு உண்டாக்கാൻ വേണ്ടിட்டு தொடங்கம் நான் ஒரு நம்ம அரிப்பையிலோட்டு ஒரு 1/2 கப் மைதா ட்டிட்டுണ്ട് இனி இதிலேக்கு நமக்கு 1/2 டீஸ்பூன் சோடா பொடி அதாவது பேக்கிங் சோடா இடா എന്നിട്ട് ഒരു 1/2 டீஸ்பூன் உப்பு இடாம் എന്നതിനു ശേഷം 1 டீஸ்பூன் கோகோ பவுடர் சேர்த்து கொடுக்கம் கோகோ பவுடர் கூடி കഴിഞ്ഞா என்ன பட்டான்னு வெச்சால கேக்கின்ட ஆ ஒரு பெர்ஃபெக்ட் ஆயிட்டுள்ள கலர் நமக்கு கிட்டத்தில்ல அப்ப 1 டீஸ்பூனே கூடுதலாயிட்டு நீங்க கோகோ பவுடர் ഇതിലേക്ക് ചേർക്കാൻ പാടില്ല அப்ப இது இത്രയും கூட நமக்கு അരിച്ചെടുക്കാം இந்த dry lumps ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ചെയ്യുക കാരണം ഇത് എല്ലാം കൂട മിക്സ് ചെയ്യുക അതായത് നമ്മുടെ ഇപ്പോ ഇതിനകത്ത് ചേർത്ത കൊക്കോ പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും ഉപ്പും എല്ലായിടത്തും ഒരേ വിധത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യരുത് എല്ലാം നല്ലപോലെ കുറച്ച് സമയം എടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ചിലപ്പോൾ ഒരു സൈഡ് പൊങ്ങും ഒരു സൈഡ് താന്നിരിക്കും അല്ലെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ ഉള്ള വരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തതായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് തണുപ്പ് ഇല്ലാത്ത പാലാണ് തണുത്തയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടുപ്പിലോട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുന്നത് ബട്ടർ മിൽക്കും ഒരല്പം കൊക്കോ പൗഡറും മുട്ടയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് നല്ല സോഫ്റ്റാണ് അതാണ് നമ്മൾ ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർക്കണം ഇനി ഞാൻ ഈ പാലിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ് വിനാഗിരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം വിനാഗിരിക്ക് പകരം തീർച്ചയായും നമുക്ക് തൈര് ഉപയോഗിക്കാം ഇതേ അളവിന് തന്നെ അല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേതെങ്കിലും ഒന്ന് 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് അടച്ച് ഒരു സൈഡിലോട്ട് വെക്കാം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഈ ഒരു ഗ്ലാസ് എവിടെ നിന്നാണ് ഞാൻ മേടിച്ചതെന്ന് ഞാനിതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുമാണ് പർച്ചേസ് ചെയ്തത് അപ്പം ഞാനതൊരു സൈഡിലോട്ട് വെച്ച് അത് അവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ചെയ്ത് വെക്കാം ഞാനൊരു 50 ഗ്രാം ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടർ തന്നെ എടുക്കുക അതായത് തണുപ്പ് മാറിയ ബട്ടർ എടുക്കുക തണുത്ത ബട്ടർ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ചെയ്യാൻ സാധിക്കും ഒരു സ്പൂണോ വിസ്കോ വല്ലതും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അത് ഒന്നിച്ച് ചേർക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് 50 ഗ്രാം ബട്ടറേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാ പഞ്ചസാരയും കൂടെ ഒന്നിച്ചിടേണ്ട കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും മാക്സിമം സമയം എടുത്ത് ബീറ്റ് ചെയ്തോളൂ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റത്തെ ഭാഗം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് നന്നായിട്ട് കുറച്ച് ബട്ടറും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ് ഈ മുട്ടയും തീർച്ചയായും നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട എടുക്കുക തണുത്ത മുട്ടയാണെങ്കിൽ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ ഇനി നമുക്ക് ഓരോ മുട്ട വീതം ചേർത്ത് കൊടുക്കാം 2 എണ്ണം ഒന്നിച്ച് ചേർക്കാൻ പാടില്ല ഓരോ മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഒരുപാട് ഇട്ടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി
ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത മുട്ടയും ചേർത്തിട്ട് വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് ഇത് കേടിലാവും ഈ മുട്ടയും ബട്ടറും കൂടെ ചേരുമ്പോൾ. അങ്ങനെ വരികയാണെങ്കിൽ അത് പ്രശ്നമാക്കണ്ട, നിങ്ങൾ സാധാ കേക്ക് ബാറ്റർ ചെയ്യുന്ന പോലെ തുടർന്ന് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. ഞാനിവിടെ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വെജ് ഓയിൽ വേണമെങ്കിലും എടുക്കാം, റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുക. അതായത് മണമൊന്നും ഇല്ലാത്ത ഓയിൽ തന്നെ വേണം. വെളിച്ചെണ്ണ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്ന. ബട്ടറും ഓയിലും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, റെഡ് വെൽവെറ്റ് കേക്ക്, നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചത് ഞാൻ വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ മാറ്റിയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മുടെ മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടത്തുള്ളൂ. എപ്പോഴും മുട്ട ചേർത്തതിന് ശേഷം വാനില എസെൻസ് ചേർക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മുട്ട മണം ഒട്ടും തന്നെ വരത്തില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ബട്ടർ മിൽക്ക്. നമ്മൾ നേരത്തെ തയ്യാറാക്കാൻ വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, എല്ലാം കൂടെ തെറിച്ചു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്ക് പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിടേണ്ട, പകുതി ആദ്യം ഇടുക, പിന്നെ സെക്കൻഡ് ടൈമിൽ ബാക്കി പകുതി ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അതായത് ഓവർ ബീറ്റിംഗ് പാടില്ല. ഓവർ ബീറ്റിംഗ് ചെയ്താൽ കേക്കിൻ്റെ മുകൾ ഭാഗം വിണ്ട് വരും. അതുകൊണ്ട് ഓവർ ബീറ്റ് ചെയ്യാതെ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ദേ 2 ഭാഗവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യാതെ എല്ലാം കൂടെ ബീറ്റായെന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതുപോലെ നിങ്ങൾ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു നല്ലൊരു റെഡ് കളറ് മേടിച്ചിട്ട് അത് കിട്ടുന്നില്ല, പെർഫെക്റ്റ് കളറ് കിട്ടുന്നില്ല. ഞാൻ ദേ ഇതിപ്പോൾ 2 മേടിച്ചു. ഇതിൽ ഈ റെഡ് റെഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ കളർ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് കളറല്ല കിട്ടിയത്. അപ്പോൾ ഇപ്പം ഞാൻ മേടിച്ചത് സൂപ്പർ റെഡാണ്. നമുക്ക് ഇതൊന്ന് നോക്കാം നല്ല കളറ് കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ 1/2 ടീസ്പൂൺ റെഡ് കളർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ല കോസ്റ്റ്ലിയാണ്, വില കുറഞ്ഞ കളറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല വില കൊടുത്ത് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നമുക്ക് ശരീരത്തിന് വലിയ കേടൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 180 ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറാണ് എനിക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ എല്ലാവരും സൂപ്പർ റെഡ് നല്ലൊരു കളറാണ് കേട്ടോ. റെഡിനേക്കായി നല്ലത് എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് സൂപ്പർ റെഡാണ്. മറ്റേത് ഒരു പിങ്ക് കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതേ എല്ലാവരും നോട്ട് ചെയ്തോളൂ, സൂപ്പർ റെഡ് കളറാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ്. ഇത് ജെൽ കളറാണ് കേട്ടോ. കേക്കിനൊക്കെ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറെന്ന് പറയുന്നത് ജെൽ കളറാണ്. അത് തന്നെ ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ബേക്കിംഗ് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും ഇട്ട് വച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബോറായിരിക്കും. അപ്പോൾ ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് നമുക്ക് ഓവൻ ഇല്ലാതാണെങ്കിൽ OTG ഓവനിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40-45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. പിന്നെ കൺവെക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 25 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഓവൻ ഇല്ലാതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇഡലി കുട്ടുവത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തേക്കുന്ന ഒരു ചപ്പാത്തിക്കല്ല് അടുപ്പിലോട്ട് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മുടെ ഇഡലി കുട്ടുവം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ തട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇറക്കി വയ്ക്കാം.
ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഏകദേശം 5 മിനിറ്റ്, 5 മിനിറ്റ് വേണ്ടി വരില്ല, 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും നന്നായിട്ട് ഇത് ചൂടായിട്ട് കിട്ടും. ചൂടായി കിടക്കുന്ന ഈ ഒരു ഇഡലി സ്റ്റീമറിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കുക. എന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 30-40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ കേക്ക് കുഴിഞ്ഞു പോകും, അതുകൊണ്ട് ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. ഒരു 30 മിനിറ്റ് കഴിയാതെ ഇഡലി കുട്ടുക, നിങ്ങൾ തുറന്ന് നോക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റ് എടുത്തു, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെ ഐസിങ് ചെയ്ത് എടുക്കണം. ആ കേക്ക് അതിന് മുമ്പായിട്ട് നന്നായിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ ടിന്നിൽ നിന്നും നിങ്ങൾ കേക്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കണം. അതിന് മുമ്പായി ഈ വിസ്കും അതുപോലെ നമ്മുടെ ബൗളും ഒന്ന് തണുപ്പിച്ച് എടുക്കുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വിസ്കിലും ഈ ഒരു ബൗളിലും വെള്ളത്തിൻ്റെ അംശമോ നനവോ ഒന്നും കാണരുത്. ചില ക്രീമിനൊക്കെ ഇതുപോലെ എടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്യാൻ പറ്റൂ, പ്രത്യേകിച്ച് ഫിയോന വിപ്പിംഗ് ക്രീം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ക്രീം ചീസ് ചേർക്കും. അതിപ്പോൾ ചേർക്കേണ്ട, ഇനി നമ്മൾ ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ക്രീം ചീസ് ഇതിലേക്ക് ചേർക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും പഞ്ചസാര പൊടിയും കൂടെ നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരും. ഈ സമയത്ത് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം 1/2 കപ്പ് ക്രീം ചീസ് എടുക്കുക. ക്രീം ചീസ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ ക്രീം ചീസ് എടുത്ത് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് ഇരിക്കും. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ഇതുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യണമെന്നില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നത്. അപ്പോൾ വാനില എസൻസ് നിർബന്ധമായിട്ടും ക്രീം ചീസിൽ നിങ്ങൾ ഒഴിക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം കുറേ എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഓവറായിട്ട് അങ്ങിട്ട് ഇളക്കി കൊടുക്കരുത്, ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാത്രം എടുക്കുക. ഇനി ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് നമുക്കൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം. എന്നതിന് ശേഷം 1/2 മണിക്കൂർ വെച്ചാൽ മതി ഈ നമ്മുടെ ഈ കേക്ക് ഐസിങ് ചെയ്ത് എടുക്കാം. നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി. ഇനി ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിട്ടെടുക്കുക. എന്നതിന് ശേഷം വേണം ഈ ടിന്നിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ദേ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ നമുക്ക് മെല്ലെ അങ്ങ് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കേക്ക് ഇതിനുള്ളിലേക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും നമ്മുടെ കേക്ക്. അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കേക്ക് സ്റ്റാൻഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് നടുക്ക് തേച്ചിട്ട് ഈ കേക്ക് ആ കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കേക്ക് അവിടെ തന്നെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്രീം ഇതിൻ്റെ ആ കേക്ക് സ്റ്റാൻഡിൻ്റെ നടുക്കായിട്ട് ഞാൻ പുരട്ടിക്കൊടുത്തത്. ഇനി നമുക്ക് നൂല് വെച്ചിട്ട് ഈ സെൻറ്റർ ഭാഗത്താക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. നൈഫ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കാറുണ്ട്. ഇതുപോലെ അങ്ങ് വലിച്ചങ്ങ് കൊടുത്താൽ മതി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പയ്യെ വേണം ഇതുപോലെ വലിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ദേ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഒരു ലെയറ് നമുക്ക് അടുത്ത സൈഡിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഷുഗർ സിറപ്പ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും. ശരിക്കും ഈ കേക്കിൻ്റെ ഈ ഒരു ഉൾവശം കാണുമ്പോഴേ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. അത്ര സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇനി നമ്മുടെ ക്രീം ചീസ് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച കേക്കില്ല, ഇതിൽ നിന്നും നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേക്ക് നമ്മൾ ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട, ഒരു ചെറിയ ഒരു ലെയറ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒരു സൈഡിലോട്ട് വെച്ചേക്കണം. നമുക്ക് അത് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടയേറെ കേക്ക് എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാൻ കണ്ടോ, കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മെല്ലെ ഈ കേക്ക് നമുക്ക് മറ്റേ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം ചീസിനെ ഇതുപോലെ ഒരു ഐസിങ് ബാഗിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. ഇനി നമുക്ക് ഈ ഐസിങ് നൈഫ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം, വെള്ള കളറിലുള്ള നമ്മുടെ ഇപ്പോൾ ക്രീം ചീസ് ഞാൻ വെച്ചു എന്നതിന് ശേഷം കുറച്ച് ക്രീം ചീസിൽ ഇതുപോലെ കുറച്ച് കളറ് ചേർത്തു, എന്നിട്ട് ഒരു സൈഡിൽ കൂടെ അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എടുത്തതാണ് ഇത്, ലീഫിൻ്റെ നോസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ആദ്യം കുറച്ച് വെള്ള കളറിലുള്ള വിപ്പിംഗ് ക്രീം ഇതിൽ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വെക്കുക, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കളറ് ചേർത്തേം വെച്ച് ഇതുപോലെ രണ്ട് ഷെയ്ഡിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചെയ്യാം. നമുക്കിനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്കില്ലേ പൊടിച്ച്, അത് വെച്ചിട്ടും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ.